ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. ثم أما بعد، സഹോദരൻ മാരെ, ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം നമ്മളെപ്പോഴും ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. നിഷിദ്ധ ധനം, അത് സർവനാശ ഹേതുകമാണ്. ഇന്ന് നിഷിദ്ധ സമ്പാദ്യത്തിൻ്റെ വിഷയത്തിൽ കൈക്കൂലിയാണ് ഉദാഹരിച്ചത്. പക്ഷേ അയ്യുമ ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബിഹി എന്ന തിരുമൊഴിയിലാണ് തുടക്കം. നിഷിദ്ധത്തിൽ വളരുന്ന പോഷിക്കപ്പെടുന്ന മാംസം, അതിന് നരകമാണ് ഏറ്റവും അർഹമായത് എന്നുള്ളതാണ്. നിഷിദ്ധ സമ്പാദ്യം, അതിൻ്റെ കെടുതികൾ പലതാണ്. പക്ഷേ അതിലേറ്റവും കടുത്തതും കൊടിയതുമായ കെടുതിയും നാശവും നിഷിദ്ധ സമ്പാദ്യത്തിലൂടെ വളർന്ന ശരീരം, അയ്യുമാ ലഹ്മിൻ എന്നും അയ്യുമാ ജസദിൻ എന്നുമുണ്ട്. ആ ശരീരം, മാംസം, അതിന് നരകത്തീന് ഏറ്റവും അർഹപ്പെട്ട ശരീരമാണ് എന്നാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നരകത്തിയിൽ നിന്ന് കാക്കുമാറാവട്ടെ. നഅഊദുബില്ല. നിഷിദ്ധ സമ്പാദ്യത്തിൻ്റെ ഇനങ്ങളിൽ ഒന്നാണ് ഇസ്ലാം ഏറെ വെറുത്തതും ശാപം പറഞ്ഞതുമായ സ്വത്താണ് കൈക്കൂലി, രിശ്വ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആലാനിൽ നിന്നുള്ള ഹദീസ് നമ്മൾ കേട്ടു. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർതശി. കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ശാപാർഹമായ പ്രവണതയാണ്, പ്രവൃത്തിയാണ് കൈക്കൂലി നൽകൽ, കൈക്കൂലി വാങ്ങൽ, കൊള്ളലും കൊടുക്കലും ശപിക്കപ്പെട്ടതാണ്. വലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം ലിതഅ്കുലു ഫരീഖൻ മിൻ അംവാലി നാസ് ബിൽ ബിൽ ഇസ്മ വഅൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യോന്യം, അനർഹമായി, വ്യർത്ഥമായി സ്വത്തുക്കൾ തിന്നരുത്. മാത്രമല്ല വലാ തുദ്ലു ബിഹാ ഇലൽ ഹുക്കാം, വിധികർത്താക്കളെ നിങ്ങൾ സ്വത്തുക്കളുമായി സമീപിക്കരുത്. വിധികർത്താക്കളെ സ്വത്തുക്കളുമായി സമീപിക്കുന്നത്, സമ്പത്തുമായി പൈസയുമായി സമീപിക്കുന്നത് എന്തിനാ? അത് വിധികർത്താക്കളെ സ്വാധീനിക്കാനാണ്, പ്രീണിപ്പിക്കാനാണ്. അതിലൂടെ ഉണ്ടാകുന്നത് ലിതഅ്കുലു ഫരീഖം മിൻ അംവാലി നാസ് ബിൽ ഇസ്, അധർമ്മമായ നിലക്ക്, അന്യായമായ നിലക്ക്, കുറ്റകരമായ നിലക്ക് ജനങ്ങളുടെ സ്വത്ത് തിന്നാനാണ്. വാൻതും താലമുൻ, അറിഞ്ഞുകൊണ്ട്. കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന വചനമാണിത്. പലപ്പോഴും കൈക്കൂലി, അത് കോടതി വരാന്തകളിലാണ് കൂടുതൽ അതിൻ്റെ കൈകാര്യകർത്തൃത്വം. അതുകൊണ്ട് തന്നെ ഹദീസിലും കാണാം, അർറാശി വൽ മുർത്തശി, കൈക്കൂലി കൊടുക്കുന്നവന് വാങ്ങുന്നവൻ, ചില ഹദീസുകളിൽ കാണാം ഫിൽ ഹുക്കും എന്ന്, വിധി തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലി നൽകൽ. അപ്പോൾ കോടതികളിൽ, അതുപോലെ വിധികർത്താക്കളിൽ സ്വാധീനിക്കാൻ വേണ്ടി നൽകുന്ന പണം, അതാണ് ഈ കോയപ്പണം, അതാണ് ഈ കൈക്കൂലി. അത് ശപിക്കപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അനർഹമായതിനെ തനിക്കാക്കാൻ വേണ്ടി അതിനാണ് കൈക്കൂലി കൊടുക്കുന്നത്. ഒരു ന്യായം, നീതി, അത് ഹനിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് കൈക്കൂലി കൊടുക്കുന്നത്. യോഗ്യനായരുടെ ഈ ഒരു വ്യക്തിയുടെ യോഗ്യത അത് അസ്ഥാനത്താക്കി അയോഗ്യനായൊരു വ്യക്തി കൈക്കൂലിയിലൂടെ കാര്യം കൊള്ളാൻ, കൈയാളാൻ, അതിനാണ് കൈക്കൂലി. കൈക്കൂലി കാരണത്താൽ അന്യായങ്ങൾ പലതാണ്, അനിഷ്ടങ്ങൾ പലതാണ്. അനർഹർ, അർഹരെ ഹനിച്ചുകൊണ്ട് നേടുന്ന രീതികൾ പലതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ കൈക്കൂലിയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത്. വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ അന്ന് കൈക്കൂലിയിലൂടെ പലതും നേടുന്ന പലരും ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞത് അക്കാലൂൻ അലി സുഹ്ത് എന്നാണ്. നിഷിദ്ധ സ്വത്ത് ഭുജിക്കുന്നവർ, തിന്നുന്നവർ എന്നാണ് പറഞ്ഞത്, സുഹ്ത് തിന്നുന്നവർ എന്നാണ്. അതുകൊണ്ട് തന്നെ കൈക്കൂലിയിലൂടെ കൊള്ളുന്ന കാശ് അതൊരിക്കലും ബർക്കത്തുള്ള സ്വത്താകില്ല, ഒരിക്കലും. ഒരാളുടെ ശരീരത്തിന്, ഒരാളുടെ കുടുംബത്തിന്, സന്തതികൾക്ക്, ഒരാളുടെ സ്ഥാനമാനം, അതൊക്കെയും
ബർക്കത്തുള്ളതാകണം, അനുഗ്രഹീതാകണം. പക്ഷേ ഇതൊക്കെയും കെടുത്തുന്ന ഹനിക്കുന്ന സ്വത്താണ് കൈക്കൂലി. നിഷിദ്ധങ്ങളിൽ അതിൻ്റെ പല പല വകുപ്പുകളുണ്ട് ഇസ്ലാമിൽ. അതിൽ വൻ പാപങ്ങളിൽ എണ്ണപ്പെട്ട ഒന്നാണ് കൈക്കൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർക്കശമായിട്ടാണ് ഈ ഒരു ദുശ്ചെയ്തിയെ വിധിച്ചിട്ടുള്ളത്. ഇബ്നുൽ ലുത്ബിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ മുതലുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടായി. സദഖകൾ ശേഖരിക്കാൻ വേണ്ടി നിയോഗിച്ചു റസൂലുള്ളാഹിൻ്റെ ഒരാമിൽ. ഇയാൾ സദഖ മുതൽ ശേഖരിക്കാൻ വേണ്ടി പോയപ്പോൾ അയാൾ എത്തിയടത്ത് അയാൾ മുതലുകൾ ശേഖരിച്ചു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് അയാൾ പിന്നെ തനിക്ക് കിട്ടിയ സ്വത്തുക്കൾ ഹാദാ ലക്കും, ഇത് നിങ്ങൾക്ക് കിട്ടിയതാണ്. ഹാദാ ലി ഉഹുദിയ ഇലൈ, ഇതെനിക്ക് കിട്ടിയതാണ്, ഇതെനിക്ക് സമ്മാനിച്ചതാണ് എന്ന് പറയാൻ തുടങ്ങി. മൂപ്പർ ഊരിയൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ആമിലാണ്, ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് ഇത് നിങ്ങൾക്ക്, ഇതെനിക്ക് കിട്ടിയത്, ഇതെനിക്ക് സമ്മാനിച്ചതാണ് എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവണത കണ്ടപ്പോൾ മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ച് പ്രസംഗിച്ചു. മബാലു ആമിലിൻ, ഇന്ന ഉദ്യോഗസ്ഥന് എന്തു പറ്റി എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ ഏറ്റെടുത്തത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആമിൽ ഹാദാലി ഹാദാലക്കും ഹാദാലി ഉഹുദിയ ഇലയ്യ എന്നൊക്കെ പറഞ്ഞ് സ്വത്ത് തരംതിരിക്കുകയാണ്. അവല ജലസല ബൈത്തി അബീഹി വ ഉമ്മിഹി ഫയന്ദുർ യഹുദ ഇലൈ, സ്വന്തം പെരയിലിരുന്നാൽ ആ സമ്മാനം അവിടെ എത്തുമോ എന്നത് അയാൾക്ക് നോക്കൂ. കൂടെ ഒന്ന് നോക്കാലോ, പെരയിലിരുന്നിട്ടുണ്ടെങ്കിൽ സമ്മാനം ആളുകൾ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കുമെന്ന്, ഒരിക്കലും എത്തിക്കൂല. പിന്നെയോ ഉദ്യോഗസ്ഥനായിട്ട് പോവുക, ആ ഉദ്യോഗസ്ഥനിവിടെ സാലറി ശമ്പളമൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് കിട്ടിയത് ഇതെനിക്ക് കിട്ടിയതാണ്, സമ്മാനമാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിയതാണ്, സദക്കയാണ് എന്നിട്ട് തരംതിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവണതയെ ശക്തമായി അവലംബിച്ചു. ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന സമ്മാനം അത് കൈക്കൂലിയാണ്, അത് ചതിച്ചെടുക്കുന്ന മുതലാണ് എന്നും ഹദീസിലുണ്ട്. ഹദായാൽ ഉമ്മാൽ ഗുലൂൽ, ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ അത് ചതിച്ചെടുക്കുന്ന മുതലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അതെന്താണ്, ഈ വകുപ്പിൽ പെട്ടതാണ്. പിന്നെ ഉദ്യോഗസ്ഥന് തൻ്റെ ജോലിയിൽ നിഷ്ഠയും കൃത്യയും സത്യസന്ധതയൊന്നും വരൂല. സമ്മാനം ആരാ കൊണ്ടുവരുന്ന ഓനക്കായിരിക്കും ഉദ്യോഗസ്ഥൻ്റെ മനസ്സും ഉദ്യോഗസ്ഥൻ്റെ പരിഗണനയും. അർഹരായവർ വരി നിൽക്കുന്നുണ്ടാകും, പക്ഷേ അവരൊക്കെ വിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്നലെ സമ്മാനം കൊണ്ടു നാളെ ഇവിടെ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശക്തമായിട്ടാണ് ആ ഒരു മസ്അലയെ വിശേഷിപ്പിക്കുകയുണ്ടായത്, ഉണർത്തുകയുണ്ടായത്, വിധിക്കുകയുണ്ടായത്. ഇവിടെ നമ്മൾ ഈ ഇക്രാമിയ എന്ന് പറഞ്ഞിട്ട്, ഹദിയ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പലരും കൈക്കൂലി കൊടുക്കുക. സംഭവം കൈക്കൂലിയാണ്, പക്ഷേ അതിൻ്റെ പേര് ബക്ഷീഷ്, ഇക്രാമിയ, അതേപോലെ തന്നെ ഹദിയ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇസ്ലാമിൽ ഈ അൽ ഇബ്റത്തുലിൽ ഹഖായിഖി വൽ മആനി ലാ ലിദ്ദവാഹിരി വൽ മബാനി എന്നൊരു തത്വമുണ്ട്. യാഥാർത്ഥ്യം ആശയവും അതിനാണ് പരിഗണന, അല്ലാതെ ഉപരിപ്ലവമായ പ്രയോഗങ്ങളും അതേപോലെ തന്നെ പദഘടനയും അതിനെല്ലാം പരിഗണന എന്നാണ്. ഹദിയ, ഇക്രാമിയ ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, നല്ല പ്രയോഗമാണ്. സമ്മാനങ്ങൾ, ആദരവുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ പദപ്രയോഗങ്ങളും ബാഹ്യമായിട്ടുള്ള അതിൻ്റെ ചേലൊക്കെ കണ്ടാൽ സംഭവം ഓക്കെയാണ്, അതിന് പരിഗണനയല്ല ഇസ്ലാമിൽ. പിന്നെയോ ലിൽ ഹഖായിഖി വൽ മആനി, യാഥാർത്ഥ്യവും ആശയവും എന്ത് എന്നുള്ളതാണ് നോട്ടം. ഹദിയ എന്ന് പേര് പറഞ്ഞിട്ട് കൊടുക്കണത് എന്താ, മേശൻ്റെ ചുവട്ടുകൂടി കൈക്കൂലിയാണ്. ചില ഈ അടികൂടി കൊടുക്കുന്ന ഏർപ്പാടാണ്, അതിന് ഇനി ഹദിയ എന്ന് പറഞ്ഞിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞാലും അത് കൈക്കൂലിയാണ്. അതാണ് ഇവിടെ ഇസ്ലാമിൻ്റെ ആ തത്വം. ഇബ്റത്തുലിൽ ഹഖായിഖി വൽ മആനി ലാ ലിദ്ദവാഹിരി വൽ മബാനി എന്ന് ഇവിടെ നമ്മൾ ഖത്തീബ് പറഞ്ഞ ആ പ്രയോഗം, അതൊരു കായികയാണ് ഇസ്ലാമിൽ. ഇതൊക്കെയും ഈ നിഷിദ്ധ സ്വത്തിൻ്റെ ഭവിഷ്യത്ത്. ഈ കൈക്കൂലി സാർവത്രികമായാലെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, കൈക്കൂലി സാർവത്രികമായിട്ടുണ്ടെങ്കിൽ അരാജകത്വം അരങ്ങു വാഴും, അനീതിയായിരിക്കും സർവത്ര. ആ സമൂഹം ഒരിക്കലും പിന്നെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം കെട്ട സമൂഹമായിട്ട് മറന്നു കാക്കട്ടെ. ആവശ്യമില്ല, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞ വചനം നമ്മൾ കേട്ടത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. കുഴപ്പങ്ങളെ നമ്മൾ സൂക്ഷിക്കണം,
അത് അക്രമികളെ മാത്രമല്ല ബാധിക്കുക, ചില കുഴപ്പങ്ങൾ അത് അരങ്ങുവാണാൽ പിന്നെ അക്രമിയാര്, അക്രമിയല്ലാത്തവനാര്, നല്ലവനാര്, തീയവനാര്, ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുപോലെ അതിൻ്റെ ദുഷ്ഫലം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ്. കൈക്കൂലി പോലുള്ളതൊക്കെ അങ്ങനെയാണ്. കൈക്കൂലി പരന്നാൽ പിന്നെ ന്യായോ അന്യായോ ഉണ്ടാവില്ല, നീതി അനീതി ഉണ്ടാവില്ല, യോഗ്യൻ അയോഗ്യൻ ഉണ്ടാവില്ല, അർഹൻ ആര് അനർഹൻ ആര് ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല. അർഹനായവൻ തഴയപ്പെടും, നീതി ന്യായവും ഹനിക്കപ്പെടും. ഇസ്ലാമിൽ ഏതൊരു തിന്മയും അത് ഈ രീതിയിൽ ശാപാർഹമാണ്, വലിയ തെറ്റാണ് ഇങ്ങനെയൊക്കെ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ആ ഒരു ഗൗരവം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കേട്ടു ഈ ദുനിയാവിലെ താൽക്കാലികതയല്ല പ്രത്യുത, പാരത്രിക ലോകത്തിൻ്റെ ശാശ്വതത്വം, അതാണ് നമ്മുടെ പ്രധാന വിഷയം. മനസ്സ് ഇവിടെ പണത്തിലേക്ക് ചായും വിധമാണ്, സ്വത്തിലേക്ക് ചായും വിധമാണ് മനസ്സുള്ളത്. പക്ഷേ ഈ ചായൽ അതിൻ്റെ താൽക്കാലിക സുഖം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിഷിദ്ധങ്ങൾ ജീവിക്കാനാണ് ആൾക്ക് അവസരം ഉണ്ടാകുക. ഉള്ളവുക കടന ഉള്ളതുമില്ല. പാരത്രിക ലോകത്തോ, പാരത്രിക ലോകത്ത് വിചാരണ മുതൽ അങ്ങോട്ട്, വിചാരണ മുതൽ നമ്മൾ കേട്ടു അബൂ ബർസാൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മനുഷ്യൻ്റെ കാൽവപ്പുകൾ പോകൂല, പടച്ചവൻ്റെ മുന്നിൽ നിന്ന് പോകില്ലെന്നാണ്. ഹത്തായുസ് അലാൻ അർബഈൻ, നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ. അതിലൊരു കാര്യം അൻ മാലിഹി മിൻ ഐനക്തസബഹു വഫീ മാ അൻഫഖഹു, സ്വത്തിനെക്കുറിച്ച് ചോദിക്കും, പൈസയെക്കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ നിന്ന് കൊണ്ടു എന്നത് ചോദിക്കും. പിന്നെ വഫീ മാ അൻഫഖഹു, എവിടെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ളത് ചോദിക്കും. സ്വത്ത് കൊണ്ടതിനെക്കുറിച്ച് ചോദിക്കും, സ്വത്ത് കൊടുത്തതിനെക്കുറിച്ച് ചോദിക്കും. രണ്ട് വിചാരണയാണ് സ്വത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു വിചാരണയിൽ തുടങ്ങുന്നു. പിന്നെ അതിൻ്റെ കലാശം, അതാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്, ഹറാമാണോ നരകത്തിന് വിറകാണ്, നരകത്തിന് വിറകാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ, ഇപ്പോൾ നമ്മൾ ഇന്ന് കേട്ടു രാവിലെ ഭർത്താവ് ജോലിക്കിറങ്ങുമ്പോൾ ഭാര്യൻ്റെ വസീയത്ത് ഭർത്താവിനോട്, ഇത്തഖില്ലാ ഹയാ ആദ യാ ഹാദ ഫഇന്നന നസ്ബിറു അലൽ ജൂർ വല നസ്ബിറു അലൻ നാർ, സമ്പാദിക്കുമ്പോൾ അള്ളാനെ സൂക്ഷിക്കുക, ഹറാമ് സമ്പാദിച്ച് കൊണ്ടുവരല്ലേ, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾക്കാകും, നരകം സഹിക്കാൻ ഞങ്ങൾക്കാകില്ല. ഭാര്യ ഭർത്താവിനോട് പറയണാണ്, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, ഹറാമ് കൊണ്ടുവരണ്ട, പട്ടിണി കിടക്കാം. പക്ഷേ ഹറാമ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ നരകത്തീയിലേക്കാണ്, അതുകൊണ്ട് ആ നരകത്തീനെ സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നു ഭാര്യ ഭർത്താവിനെ യാത്രയാക്കിയിരുന്നത്, ജോലിക്ക് വിട്ടിരുന്നത് എന്നാണ് നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മളിവിടെ ഇന്ന് കേട്ടതല്ല, അത് ഖതീബ് ഉണർത്തിയല്ല. പക്ഷേ ഞാൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മതയുടെ ചരിത്രത്തിൽ ഒന്നാണ്, ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് ഒരു ആറാബി ഒരാടിനെ അർപ്പിച്ച കഥ. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള യാത്രയാണ്, സംഘങ്ങളായിട്ട് യാത്ര പോയി. യാത്രാ സംഘം വഴിയിലെത്തിയപ്പോൾ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തു, ഓരോ സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങാൻ തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, ഒരു ആറാബിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ ചെന്നു. അന്ന് കാലങ്ങളിൽ അങ്ങനെയാണ്, ഓരോ വീടുകളിൽ ആശ്രയം, അന്നത്തെ താമസം അവിടെ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആലാൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിലൊരു ഗർഭിണിയുണ്ട്. ഈ ഗ്രൂപ്പിൽ, അബൂബക്കർ റളിയല്ലാഹുള്ള ഗ്രൂപ്പിൽ ഒരു ആറാബിയുണ്ട്, ഗ്രാമീണ ആറാബിയുണ്ട്. ഈ ഗ്രൂപ്പിൽ ചെന്നിട്ട് ഇമാം അഹമ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന സംഭവമാണത്. പിന്നെ ഈ ആറാബി ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയോട് പറയാണ്, ആ യസുറുക്കൻ തെലിതി ഗുലാമൻ, ഒരു ആൺകുട്ടിനെ പ്രസവിക്കണം ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീ അതേ എന്ന് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ച്. ഇയാൾ പറഞ്ഞ്, നീ ഒരാടിനെ അറുത്തിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരികയാണെങ്കിൽ നീക്കൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കാനാകും. ഇയാൾ ഈ പെണ്ണിനെ പറഞ്ഞ് പറ്റിച്ചതാണ്, ഒരാടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം തരികയാണെങ്കിൽ നിനക്ക് ഒരാൺകുട്ടിയെ പ്രസവിക്കാനാകും. ഇങ്ങനെയാണ് ആ പെണ്ണിനെ ഈ ആറാബി പറഞ്ഞ് പറ്റിച്ചത്. ഇത് അബൂബക്കർ റളിയല്ലാഹുവിനെ അറിയണില്ല, കൂടെയുള്ളവർ അറിയണില്ല. പക്ഷേ ഈ സ്ത്രീ എന്ത് ചെയ്ത്, ഒരാടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് എല്ലാവരും ഇരുന്ന് തിന്നാൻ പോവുക കുറച്ച് തിന്നു, എല്ലാവരും തിന്നുമ്പോളാണ് ആറാബി അറിയണത്. ഈ ഭക്ഷണത്തിൻ്റെ കഥ നിങ്ങൾക്ക് അറിയുമെന്ന്, ഭക്ഷണത്തിൻ്റെ കഥ അറിയും. ആറാബി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കി, എന്താപ്പോൾ ഇതിൻ്റെ കഥ. അത് പറയാണ്, ഞാൻ നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഗർഭിണിയെ കണ്ടു,
ആ ഗർഭിണിയോട് പറഞ്ഞ് നിനക്ക് ഇപ്പം ആൺകുട്ടീനെ പ്രസവിക്കണോ, അവർ ഓക്കെ അതേന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾക്കൊരു ആടിനെ അറുത്ത് തന്നാൽ നീ ആൺകുട്ടീനെ പ്രസവിക്കും. അങ്ങനെ അവരെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഉണ്ടാക്കിയ അറവാണ് ഇറച്ചിയാണ് ഇത് എന്ന് പറയാണ്. ഹദീസിൽ പറയാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, എനിക്ക് തോന്നുന്നു അബൂ സഈദ് അൽഖുദ്രി അല്ലെങ്കിൽ സഅദ് ബിൻ അബി വഖാസ് പറയാണ്, ഫറഅയ്തു അബാബക്കരിൻ മുസ്തംബിലൻ മുതബരിയൻ മുതഖയ്യിഅൻ എന്നാണ്. ഇത് കേട്ട മാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്തംബിലൻ മുതബരിയൻ മുതഖയ്യിഅൻ എന്നാണ്. തൻ്റെ വയറ്റിൽ അദ്ദേഹം തിന്നതിനെ ഛർദ്ദിക്കാൻ തുടങ്ങിയതാണ്. കുമ്പിട്ട് നിന്നതിന് ശേഷം വയറ്റിൽ തിന്നതിനെ അദ്ദേഹം ഛർദ്ദിച്ച് ഒഴിവാക്കുകയാണ്. ഛർദ്ദിച്ച് ഒഴിവാക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി എന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്തുകൊണ്ട്? ഒരു പറഞ്ഞ് പറ്റിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടാക്കിയ ആ മാംസം അത് അനർഹമാണ്, അന്യായമാണ്, നിഷിദ്ധമാണ് എന്ന് കണ്ടതിനാണ്. പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ട് അതിൽ ബന്ധപ്പെടുന്ന ആളല്ല, ഈ അറാബിയുടെ കുതന്ത്രമാണത്. പക്ഷേ എന്നാലും നമ്മുടെ പൂർവികരുടെ ആ ഒരു സൂക്ഷ്മത നിഷിദ്ധ സ്വത്തിൻ്റെ വിഷയത്തിൽ അത് നമ്മൾ ഏറെ കരുതേണ്ട ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. കാരണം നമ്മളുടെ ഖത്തീബ് എന്ന് പറഞ്ഞില്ലേ, ഒരു വ്യക്തി യാത്ര പോവുക, ആ യാത്രയിൽ അയാൾ അഷ്റഫ് അക്ബർ എന്നാണ്, പൊടി പുരണ്ട വസ്ത്രമാണ്, ജടകുത്തിയ മുടിയാണ്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല ക്ലേശപൂർണ്ണമായ യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഒരു വ്യക്തിയാണ് ചിത്രീകരിക്കുന്നത്. യാ റബ് എന്ന് പറഞ്ഞാൽ അയാൾ ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ദുആക്ക് ഉത്തരം നൽകും. യാത്രക്കാരൻ്റെ ദുആക്ക് ആകാശ കവാടങ്ങൾ തുറന്ന് ഉത്തരം കിട്ടും. അങ്ങനെയുള്ള വിഷയം എന്തുകൊണ്ടും ഉത്തരം കിട്ടേണ്ട ഒരവസ്ഥയിലാണ് ഒരു വ്യക്തി ഉള്ളത്. യുതീലു സഫർ അഷ്റഫ് അക്ബർ യഖൂൽ യാ റബ്ബ് യാ റബ്ബ്. നീണ്ട യാത്രയാണ്. അപ്പോൾ എന്തായാലും യാത്രക്കാരൻ്റെ ദുആക്ക് ഉത്തരം ഉണ്ടാകുമ്പോൾ ഈ ദുആക്ക് ഉത്തരം കിട്ടണം. പിന്നെ പൊടി പുരണ്ട മേനിയിൽ ജടകുത്തിയ മുടിയിൽ സാഹസപ്പെട്ടുള്ള യാത്രയാണ്. എന്നിട്ട് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ശൈലിയിലാണ് വിളിക്കണത് യാ റബ്ബ് യാ റബ്ബ്. കാരണം റബ്ബി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് ആ വിളിക്ക് ഉത്തരം തരും എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നത് അന്നാ യുസ്തജാബുല, ഇങ്ങനെയൊക്കെ ആയിട്ടും എങ്ങനെ ഉത്തരം കിട്ടാനാണ്. ഉത്തരം കിട്ടേണ്ടതിന് വേണ്ട മര്യാദകൾ അയാൾ കുറേ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഉത്തരത്തെ തടയുന്ന ഒരു വിഷയം അയാളുണ്ട്. അതെന്താണ്? മക്കലുഹു ഹറാം വമശ്റബുഹു ഹറാം വമർക്കബുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം. ഹറാം മൂപ്പരുടേത് വസ്ത്രം, അതേപോലെ ഭക്ഷണം, പാനീയം, വാഹനം, ഇതൊക്കെ ഹറാമാണ്. മശ്റബുഹു ഹറാം വമക്കലുഹു ഹറാം വമൽബസുഹു ഹറാം വമർക്കബുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം, ഒക്കെ ഹറാമാണ്. ഹറാം എന്നതിനെ തൊട്ടതിനാൽ എങ്ങനെ ഉത്തരം കിട്ടാനാണ് ചോദിച്ചത്? എങ്ങനെ ഉത്തരം കിട്ടാനാണ് ചോദിച്ചത്? അപ്പോൾ ആ ഒരു വിഷയം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. ദുനിയാവിൽ നമ്മൾ പലതിനാലും പല അനുഗ്രഹങ്ങളാലും തടയപ്പെടും. ആഖിറത്തിൽ വിചാരണ തൊട്ട് അങ്ങോട്ട് കഷ്ടനഷ്ടങ്ങളാണ് ആർക്ക്? നിഷിദ്ധങ്ങളുടെ വരുമാനം, നിഷിദ്ധ സമ്പാദ്യം ഉള്ളവർക്ക് എന്നുള്ളതാണ്. ആ നിഷിദ്ധ സമ്പാദ്യങ്ങളിൽ ഇസ്ലാം ഏറെ ഗൗരവത്തിൽ കണ്ട ഒരു വിഷയമാണ് കൈക്കൂലി, രിശ്വ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നൊരു ഖുത്ബയുടെ ഒരു പ്രധാന ഭാഗം ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാന തആലാവിൻ്റെ മഹത്തായ ഫദലിനെ നമ്മെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാന തആലാവിൻ്റെ മഹത്തായ മഹബ്ബായ ഫദലിനാൽ നിഷിദ്ധങ്ങളിൽ നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നിഷിദ്ധ സമ്പാദ്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഹലാലാക്കിയതിൽ നമുക്ക് തൃപ്തി അരുളുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാന തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാന തആല ഈ പുണ്യത്തിൽ ഈ ഒരു നന്മയിൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പരിലസിക്കുന്ന സ്വർഗീയ പരിസരങ്ങളിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അള്ളാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസാഇറ ദിയാരിൽ മുസ്ലിമീൻ.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.